ക്ഷമിക്കുക, വാർത്തയ്ക്കിടയിൽ ഒരല്പം റിയൽ എസ്റ്റേറ്റ് പരസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. സിൽവർ ലൈൻ പദ്ധതി വരുന്നത് കാരണം ചങ്ങനാശ്ശേരി മാടപ്പള്ളി പഞ്ചായത്തിൽ വീടും സ്ഥലവും നഷ്ടമാകുന്ന മനോജ് വർക്കി എന്ന നിർഭാഗ്യവാന് വേണ്ടിയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പരസ്യമാണിത്. അദ്ദേഹത്തിന് മാടപ്പള്ളി പഞ്ചായത്തിൽ കുറച്ച് സ്ഥലവും ഒരു വീടുമുണ്ട്. 60 ലക്ഷം രൂപ ആ വീടിന് ചിലവായി എന്നാണ് വീടിൻ്റെ ചിത്രം വരച്ച് മറച്ചു വച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നൽകിയിരിക്കുന്ന ഒരു അഭ്യർത്ഥനയിൽ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ സിൽവർ ലൈൻ പദ്ധതി വരുന്നത് കാരണം അദ്ദേഹത്തിന് ആ വീടും സ്ഥലവും നഷ്ടമാകും. പക്ഷേ അദ്ദേഹത്തിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ നഷ്ടപരിഹാര തുക ഇപ്പോഴുള്ള അതിൻ്റെ മതിപ്പ് വിലയുടെ 3 ഇരട്ടിയോളം കിട്ടും. അത് അദ്ദേഹത്തിന് വേണ്ടത്രേ, അത് താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന് ഇല്ലത്രേ. അത് കാരണം അദ്ദേഹം അത് 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കൂടി ഒരു പരസ്യം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആഞ്ഞു പിടിച്ചത് ഷെയർ ചെയ്യുന്നുണ്ട്, ഇത് ഗംഭീര അടിയാണ്, ഈ സിൽവർ ലൈൻ വേണമെന്ന് വാദിക്കുന്നവർക്ക് വേണ്ടി വേണമെങ്കിൽ വന്ന് വാങ്ങിക്കൂ, വേണമെങ്കിൽ വന്ന് വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരോ മറ്റ് വിവരങ്ങളോ ഒന്നും അതിൻ്റെ കീഴേ വന്ന് ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നില്ല. ഫോൺ നമ്പറൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് വിളിച്ചെവിടെയാണ് സ്ഥലമെന്നറിഞ്ഞ് അങ്ങോട്ട് പോയി അതൊന്ന് കണ്ട് ആ വീടിന് ഇദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ 60 ലക്ഷം രൂപയൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പരസ്യത്തിൽ നൽകിയിരിക്കുന്ന ഇടത്താണെങ്കിൽ ആ വീടിൻ്റെ ചിത്രം മറച്ചാണ് അത് നൽകിയിരിക്കുന്നത്. എന്തായാലും ആ വീട് വാങ്ങാൻ, ആ സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് തോന്നിയ കുറേ ആളുകളെങ്കിലും അവിടെ അടുത്തുള്ള ആളുകളോടൊക്കെ വിളിച്ച് അന്വേഷിച്ച് ആ വീടിൻ്റെ ചിത്രം ഒന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. 60 ലക്ഷം രൂപ പോയിട്ട് 10 ലക്ഷം രൂപ പോലും മതിപ്പ് വില തോന്നിക്കാത്ത ഒരു വീട്, ആ വീട് വച്ചിട്ട് 50 ലക്ഷം രൂപയ്ക്ക് ഇത് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ഊളത്തരം കാട്ടുമ്പോൾ സിൽവർ ലൈൻ അനുകൂലികളെല്ലാവരും അങ്ങ് പേടിച്ചു പോകും, അങ്ങ് നാണം കെട്ടുപോകും. പിണറായി വിജയൻ ഇന്ന് രാവിലെ തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിക്കും എന്നൊക്കെ പ്രിയപ്പെട്ട മനോജ് വർക്കിമാർ ചിന്തിച്ചു പോയാൽ ഇതിനെയൊക്കെ അല്ലേ നമ്മൾ ഭൂലോക ഊളത്തരം എന്ന് വിളിക്കേണ്ടത്? ആ വീട് വാങ്ങാൻ ആള് വന്നാൽ കൊടുക്കാനുള്ള ചങ്കൂറ്റം മനോജ് വർക്കിക്കുണ്ടോ? മനോജ് വർക്കി ചോദിക്കുന്ന പൈസയൊന്നും അല്ലല്ലോ. ആ വീടിന് സാധാരണഗതിയിൽ ഒരു വീട് കച്ചവടത്തിന് വയ്ക്കുമ്പോൾ ആളുകൾ വന്ന് പറയുന്ന വില, ആ വീടിൻ്റെ ചിത്രം കാണുമ്പോൾ അതിന് സങ്കല്പിക്കാവുന്ന ഒരു വിലയുണ്ട്. ആ നാട്ടിലെ ഭൂമിയുടെ വിലയും ആളുകൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ആ 50 ലക്ഷം രൂപയുടെ കച്ചവടം ചിലപ്പോൾ ആ ന്യായമായിട്ടുള്ള ഒരു വില നൽകിയിട്ട് ആ ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഒന്ന് പോയി മനോജ് വർക്കിയെ ഈ തീരാ ദുരിതത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം എന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.